നമസ്കാരം ഡിസംബർ പത്തൊമ്പതാം തീയതി അതിരാവിലെയാണ് ഒരു സംഘം എസ് ഡി പി ഐ കൊലപാതകൾ ബി ജെ പി സംസ്ഥാന നേതാവ് രഞ്ജിത്ത് ശ്രീനിവാസനെ മൃഗീയമായി വെട്ടി കൊലപ്പെടുത്തിയത് ആ നിമിഷം മുതൽ ആ മനുഷ്യനും കുടുംബത്തിനും കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ബി ജെ പി പ്രവർത്തകർക്കും നീതി നിഷേധിക്കുകയാണ് കേരളത്തിലെ പോലീസും മറ്റ് സർക്കാർ സംവിധാനങ്ങളും പോസ്റ്റ്മോർട്ടം വൈകിപ്പിച്ച് ആ മൃതദേഹത്തോട് വലിയ അനാദരവ് കാട്ടി വിലാപയാത്ര തടസ്സപ്പെടുത്താൻ പോലീസ് നേരിട്ട് തന്നെ ശ്രമിച്ചു കേരളത്തിൻ്റെ മനസ്സാക്ഷിയെ ഞെട്ടിച്ച ആ കൊലപാതകം നടന്ന് അഞ്ച് ദിവസം കഴിഞ്ഞിട്ടും പ്രതികളെ കിട്ടാതെ വലയുകയാണ് കേരള പോലീസ് ഒന്നോ രണ്ടോ അറസ്റ്റുകൾ ഒഴിച്ച് കേസുമായി നേരിട്ട് ബന്ധമുള്ള ഒരാളെപ്പോലും അറസ്റ്റ് ചെയ്യാൻ പോലീസിന് ഈ നിമിഷം വരെ കഴിഞ്ഞിട്ടില്ല ഒടുവിലിത അന്വേഷണ ചുമതലയുള്ള എ ഡി ജി പി ഇന്ന് രാവിലെ പ്രതികൾ സംസ്ഥാനം വിട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തിരിക്കുന്നു ഇനി അന്വേഷണ സംഘം പുറത്തേക്ക് പോകുമത്രേ എസ് ഡി പി ഐ നേതാവിൻ്റെ കൊലപാതകത്തെ തുടർന്ന് പോലീസ് നിതാന്ത ജാഗ്രതയിലായിരിക്കുമ്പോഴാണ് ആംബുലൻസിലും ഇരുചക്ര വാഹനങ്ങളിലുമായി എത്തിയ പ്രതികളുടെ വൻ സംഘം ആലപ്പുഴ നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് അഴിഞ്ഞാടിയതെന്നോർക്കണം വൻ പോലീസ് വലയം ഭേദിച്ച് പ്രതികൾ കൊല എങ്ങനെ എന്ന് ഇതുവരെ പോലീസ് വിശദീകരിച്ചിട്ടില്ല പ്രതികളുടെ ഈ രക്ഷപ്പെടലിനെയും ലളിതവൽക്കരിക്കാനാണ് പോലീസിൻ്റെ ശ്രമം പ്രതികൾ മൊബൈൽ ഉപയോഗിക്കാത്തതാണ് അന്വേഷണത്തിന് തടസ്സമെന്ന പോലീസിൻ്റെ വാദം വിചിത്രമാണ് പ്രതികൾ സംസ്ഥാനം വിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് ബാഹ്യ സഹായങ്ങൾ വലിയ അളവിൽ ലഭിച്ചിരിക്കുന്നു എന്ന് വ്യക്തമാണ് അത് ഭരണത്തിൻ്റെ ഉന്നതങ്ങളിൽ നിന്നാണോ എന്ന് സംശയിക്കണം അല്ലായിരുന്നുവെങ്കിൽ പോലീസിൻ്റെ കൈകളിങ്ങനെ കെട്ടിയിടപ്പെടുമായിരുന്നില്ലല്ലോ സത്യത്തിൽ എ ഡി ജി പിയുടെ ഈ കൈമലർത്തൽ പോലീസിന് മേലുള്ള രാഷ്ട്രീയ ഇടപെടലുകളുടെ സൂചനയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്നത് പിണറായി വിജയനാണ് എന്നാണ് രേഖകളിൽ കാണുന്നതെങ്കിലും അത് സഖ്യകക്ഷിയായ എസ് ഡി പി ഐക്ക് രഹസ്യമായി ഭരിക്കാൻ കൊടുത്തിരിക്കുകയാണോ എന്നാണ് ജനം ചോദിക്കുന്നത് അതല്ലെങ്കിൽ കേരള പോലീസിന് എസ് ഡി പി ഐയേയും പോപ്പുലർ ഫ്രണ്ടിനെയും ഭയമായിരിക്കും കാരണം കൊല്ലപ്പെട്ട എസ് ഡി പി ഐ നേതാവ് ഷാൻ പോലീസിനോട് നടത്തിയ കൊലവിളി പ്രസംഗങ്ങൾ നാം എല്ലാം കേട്ടതാണ് ഈ കൊലവിളികളിൽ പോലീസിന് ഭയമാണെങ്കിൽ അതവർ രാജ്യം ഭരിക്കുന്ന പാർട്ടിയെ അറിയിക്കണം ആളുകളെ പട്ടിക തയ്യാറാക്കി കൊല്ലുന്ന തീവ്രവാദ സ്വഭാവമുള്ള സംഘടനകൾ വളരുന്നത് ഇങ്ങനെ കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന ആഭ്യന്തര വകുപ്പും പോലീസ് മേധാവിയും എന്ത് സംരക്ഷണമാണ് ഈ നാട്ടിലെ ജനങ്ങൾക്ക് നൽകുക മിണ്ടിയാൽ കൊന്നുകളയുന്ന ഭ്രാന്തന്മാർക്ക് ഇവിടുത്തെ സർക്കാർ ചെല്ലും ചിലവും കൊടുക്കുകയാണ് സർക്കാരിനോ അതിൻ്റെ സംവിധാനങ്ങൾക്കോ ഇവിടെ നീതി വിളമ്പാനാകില്ല ഇറങ്ങേണ്ടത് നീയും ഞാനുമാണെന്ന ബോധ്യം അല്ലെങ്കിൽ ആ നിലപാടിലേക്ക് ഒരു ജനതയെ എത്തിക്കുകയാണോ ഈ സർക്കാരിൻ്റെ ലക്ഷ്യം വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്